ഹലോ, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് കരിഞ്ചീരകത്തിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചാണ്. ഔഷധ ഗുണങ്ങൾ മാത്രമല്ല, നമ്മൾ കരിഞ്ചീരകം ഓരോ അസുഖങ്ങൾക്കും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അതും കൂടിയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. കരിഞ്ചീരകം ഒരുപാട് ഗുണങ്ങളുള്ളതാണെന്നും അത് ഒരുപാട് അസുഖങ്ങൾക്കുള്ള മരുന്നാണെന്നും എല്ലാവർക്കും അറിയാം. പക്ഷേ ഓരോ അസുഖങ്ങൾക്കും കരിഞ്ചീരകം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് പലർക്കും അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം വളരെ ഉപകാരപ്രദമാവും ഈ വീഡിയോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ശരിക്കും കരിഞ്ചീരകം എന്ന് പറയുന്നത് മുസ്ലിം മത ഗ്രന്ഥങ്ങളിൽ ഒരുപാട് പ്രതിപാദിച്ചിട്ടുള്ള ഒന്നാണ് ഈ കരിഞ്ചീരകം. മരണമൊഴികെ എന്തും തടയാൻ കഴിവുള്ള ഔഷധം എന്നാണ് കരിഞ്ചീരകത്തെക്കുറിച്ച് പറയപ്പെടുന്നത്. നമ്മൾ ആഹാര പദാർത്ഥങ്ങളിൽ ഒരു മസാലയായും ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്. പിന്നെ കരിഞ്ചീരകം കഴിക്കുന്നത് കൊണ്ട് പല വിധത്തിലുള്ള ഗുണങ്ങളാണ് ശരീരത്തിൽ തന്നെ നമുക്ക് സംഭവിക്കുന്നത്. കരിഞ്ചീരകം മുഴുവനായോ ഭക്ഷണത്തിലോ വറുത്തുപൊടിച്ചോ അല്ലെങ്കിൽ നമുക്ക് എണ്ണയാക്കിയോ ഉപയോഗിക്കാം. പിന്നെ സ്ഥിരമായിട്ടുള്ള ഇതിൻ്റെ ഉപയോഗം കൊണ്ട് നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ മെയിനായിട്ട് പറയുന്നത് നമ്മുടെ ഏതൊക്കെ അസുഖങ്ങൾക്ക് ഇത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നാണ്. അപ്പോൾ എല്ലാ അസുഖങ്ങളെക്കുറിച്ചും ഞാൻ പറയുന്നില്ല. കുറച്ച് കോമൺ ആയിട്ട് എല്ലാവർക്കും നമുക്ക് വരുന്ന കുറച്ച് അസുഖങ്ങളിന് എങ്ങനെയാണ് കരിഞ്ചീരകം ഉപയോഗിക്കേണ്ട വിധം, അതാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ കരിഞ്ചീരകത്തിൻ്റെ തൈലം ആണ് മെയിനായിട്ട് നമ്മൾ അസുഖങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ കരിഞ്ചീരകം ചവച്ചരിച്ച് കഴിച്ചിട്ടും പല അസുഖങ്ങൾക്കും നമ്മൾ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ വിപണിയിൽ എല്ലായിടത്തും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതാണ് കരിഞ്ചീരകത്തിൻ്റെ തൈലം. അങ്ങനെ ഒരു തൈലം വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ ആസ്മ ശ്വസനേന്ദ്രിയ രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന് ഒരു സ്പൂണ് കരിഞ്ചീരക തൈലം ചൂടുവെള്ളത്തിൽ കലർത്തി ദിവസവും ഒരു നേരം കഴിക്കുക. രാത്രി കരിഞ്ചീരക തൈലം നെഞ്ചിൽ തടവുന്നതും തിളക്കുന്ന വെള്ളത്തിൽ ചേർത്ത് ആവി പിടിക്കുന്നതും ഏറെ ഉത്തമമാണ്. ഈ തിളക്കുന്ന വെള്ളത്തിൽ നമ്മൾ ഈ തൈലം ഒഴിക്കാണ്ട് ഈ കരിഞ്ചീരകം ഇട്ട് തിളപ്പിച്ച് ആവി പിടിച്ചാലും നമുക്ക് തുമ്മൽ, ജലദോഷം അങ്ങനെയുള്ള എല്ലാ അസുഖങ്ങൾക്കും നല്ലൊരു റെമഡി ആയിട്ട് നമുക്കത് ഉപയോഗിക്കാം. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വരുന്ന ശരീരത്തിൽ വരുന്ന വേദനകൾ, വാദസംബന്ധമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവും, അവർക്കും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു മരുന്നാണിത്. അതിന് വേണ്ടിയിട്ട് അല്പം കരിഞ്ചീരക തൈലം മിതമായ അളവിൽ ചൂടാക്കി വേദനയുള്ള ഭാഗത്ത് തടവുക. ഒരു സ്പൂൺ കരിഞ്ചീരക തൈലം തേനിൽ ചേർത്ത് രണ്ട് നേരം കഴിക്കുന്നതും വളരെ ഉത്തമമാണ്. പിന്നെ ഉള്ളതാണ് നമുക്ക് വയറിളക്കം. വയറിളക്കം ഉള്ള സമയത്ത് ഒരു കപ്പ് തൈരിൽ ഒരു ടീസ്പൂൺ കരിഞ്ചീരക തൈലം ചേർത്ത് കഴിക്കുക. രോഗലക്ഷണങ്ങൾ അവസാനിക്കുന്നത് വരെ ദിവസവും രണ്ട് നേരം വെച്ച് ഇത് കഴിക്കണം. ഇനി നിങ്ങൾക്ക് വയറിളക്കം ഉള്ള സമയത്ത് ഈ തൈലം ഇല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ കരിഞ്ചീരകം ഒന്ന് വറുത്ത് പൊടിക്കുക. വറുത്ത് പൊടിച്ചതിന് ശേഷം ഇതേപോലെ തൈരിൽ കലർത്തി കഴിച്ചാലും മതി. പിന്നെയുള്ളതാണ് പ്രമേഹം. പ്രമേഹത്തിനുള്ള നല്ല മരുന്നാണ് നമ്മളെ കരിഞ്ചീരകം. ഒരു കപ്പ് കട്ടൻ ചായയിൽ ഒരു രണ്ടര മില്ലി കരിഞ്ചീരക തൈലം ചേർത്ത് ദിവസവും രണ്ട് നേരം കഴിക്കുക. പഞ്ചസാരയും എണ്ണയിൽ പൊരിച്ചതും ഒന്നും നിങ്ങൾ കഴിക്കാൻ പാടില്ല ഇത് കഴിക്കുന്ന സമയത്ത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത അസുഖം തൊവരൾച്ചയാണ്. അതിന് ഒരു ടീസ്പൂൺ തൈലം ചൂടുവെള്ളത്തിൽ കലർത്തി രണ്ട് നേരമാണ് കഴിക്കേണ്ടത്. നെഞ്ചും പുറവും തൈലം പുരട്ടി തടവുന്നതും വളരെ നല്ലതാണ്. പിന്നെ എല്ലാവർക്കും വരുന്ന അസുഖമാണ് നമ്മളെ കടുത്ത പനി. കടുത്ത പനിക്കും കരിഞ്ചീരക തൈലം വളരെ ഉത്തമമാണ്. അതിന് വേണ്ടി ഒരു ടീസ്പൂൺ കരിഞ്ചീരക തൈലം ഒരു ഗ്ലാസ് നാരങ്ങാ നീരിൽ ചേർത്ത് ദിവസം രണ്ട് നേരം കഴിക്കുക. രോഗലക്ഷണങ്ങൾ നീങ്ങുന്നത് വരെ ഈ ചികിത്സ തുടരണം. പിന്നെ എല്ലാവരെയും അലട്ടുന്ന മറ്റൊരു പ്രശ്നമാണ് തലവേദന. തലവേദനക്ക് നെറ്റിയിലും ചെവിൻ്റെ അരികിലും ആയിട്ട് മുഖത്തിൻ്റെ ഇരുവശങ്ങളിലായി കരിഞ്ചീരക തൈലം കൊണ്ട് തടയുന്നതും തലക്ക് കെട്ടിടുകയും ചെയ്യുക. പിന്നെ രാവിലെ വെറും വയറ്റിൽ ഒരു സ്പൂൺ കരിഞ്ചീരക തൈലം കഴിക്കുകയും ചെയ്യുക. ഇത് മൈഗ്രെയിൻ പോലുള്ള തലവേദനക്ക് വരെ വളരെ ഉത്തമമായ ഒരു മരുന്നാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ തൈലത്തിന് പകരം നിങ്ങൾക്ക് ഈ പൊടി വറുത്ത് പൊടിച്ചിട്ടും ഇതേപോലെ ചെയ്യാം കേട്ടോ. പിന്നെ പൊതുവായ ആരോഗ്യവർദ്ധവന് ദിവസവും ഒരു ടീസ്പൂൺ തൈലം രണ്ട് സ്പൂൺ ശുദ്ധ തേനിൽ ചേർത്ത് രണ്ട് നേരം കഴിക്കുന്നത് ആരോഗ്യം നിലനിർത്താൻ ഏറെ സഹായിക്കും. അത് ദിവസവും ചെയ്യുന്നത് കൊണ്ട് വളരെ നല്ലതാണ്. അപ്പോൾ തേനെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നാച്ചുറലായിട്ടുള്ള തേന് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ ചർമ്മത്തിൻ്റെ സംരക്ഷണത്തിന് കരിഞ്ചീരക തൈലവും ഒലീവ് ഓയിലും ഒരേ ടേബിൾ സ്പൂൺ വീതമെടുത്ത് മിക്സ് ചെയ്ത് മുഖത്ത് നന്നായി പുരട്ടിയ ശേഷം ചുരുങ്ങിയത് ഒരു മണിക്കൂർ കഴിഞ്ഞ്
കഴുകിക്കളിയുക. നമ്മുടെ ചർമ്മത്തിന് നല്ല തിളക്കം ലഭിക്കുകയും നമ്മുടെ ചർമ്മം നല്ല സോഫ്റ്റ് ആൻഡ് ക്ലിയർ ആവുകയും ചെയ്യും. പിന്നെ രക്തസമ്മർദ്ദവും പിരിമുറക്കവും കുറക്കാൻ ദിവസേന കാലത്ത് ഭക്ഷണത്തിൻ്റെ ഒപ്പം ഒരു സ്പൂൺ കരിഞ്ചീരക തൈലം ഏതെങ്കിലും പാനീയത്തോടൊപ്പം, അതായത് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഡ്രിങ്കിൻ്റെ കൂടെ കഴിക്കുക. ഒരിതൾ വെളുത്തുള്ളിയും തിന്നുന്നത് വളരെ ഉത്തമമായിരിക്കും. പിന്നെ ശരീരം മുഴുവൻ കരിഞ്ചീരക തൈലം പുരട്ടിയ ശേഷം വെയിലത്ത് നടക്കുക. പിന്നെ 3 ദിവസങ്ങൾ ഇടവിട്ട് 1/2 മണിക്കൂർ വീതം 1 മാസക്കാലം തുടർച്ചയായി ചെയ്താൽ ഈ രക്തസമ്മർദ്ദവും പിരിമുറക്കവും ഒക്കെ കുറക്കാൻ സഹായിക്കും. പിന്നെ ക്ഷീണവും അലസതയും മാറാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കരിഞ്ചീരക തൈലം 1 ഗ്ലാസ് ശുദ്ധമായ ഓറഞ്ച് ജ്യൂസിലോ അല്ലെങ്കിൽ ചെറുനാരങ്ങ ജ്യൂസിലോ തേനിലോ ചേർത്ത് ദിവസവും രാവിലെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് 10 ദിവസം തുടർച്ചയായി ചെയ്യണം. പിന്നെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ 1 സ്പൂൺ കരിഞ്ചീരക തൈലം 100 മില്ലിഗ്രാം തിളപ്പിച്ച കർപ്പൂര തുളസിയിൽ കലർത്തി ചുരുങ്ങിയത് 15 ദിവസം കഴിക്കുന്നത് നമ്മളെ ഓർമ്മശക്തി വർദ്ധിക്കാൻ വളരെ നല്ലതാണ്. പിന്നെ പേശി വേദനകൾക്ക് വേദനയുള്ള ഭാഗത്ത് തൈലം കൊണ്ട് നല്ലവണ്ണം തടവുക. 1 സ്പൂൺ കരിഞ്ചീരക തൈലം ശുദ്ധമായ ഓറഞ്ച് ജ്യൂസിലോ ചെറുനാരങ്ങ ജ്യൂസിലോ ചേർത്ത് കഴിക്കുന്നത് ഗുണകരമാണ്. ഇത് 14 ദിവസം ചെയ്യാം. കടുത്ത സമ്മർദ്ദം അനുഭവിക്കുന്നവർ 1 കപ്പ് ചായയിലോ കാപ്പിയിലോ 1 സ്പൂൺ കരിഞ്ചീരക തൈലം ചേർത്ത് ദിവസവും 3 നേരം കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ മഞ്ഞപ്പിത്ത ഉള്ളവർക്ക് 1 കപ്പ് പാലിൽ 2.5 മില്ലി കരിഞ്ചീരക തൈലം കലർത്തി ദിവസം 2 നേരം കഴിക്കുന്നത് വളരെ എഫക്റ്റീവാണ്. പിന്നെ വയറെരിച്ചൽ 1 കപ്പ് മുസമ്പി ജ്യൂസിൽ 2.5 മില്ലി ജീരകം കരിഞ്ചീരക തൈലം ചേർത്ത് വെറും വയറ്റിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കഴിക്കുക. 10 ദിവസം ചികിത്സ തുടരുക. ലഹരി വസ്തുക്കളും മുളക് ചേർത്തതോ പുളിച്ചതോ ആയ സാധനങ്ങൾ ആ സമയത്ത് പൂർണ്ണമായും ഒഴിവാക്കണം. പിന്നെ പൊണ്ണത്തടി കുറക്കാൻ വേണ്ടിയിട്ട് 5 മില്ലി കരിഞ്ചീരക തൈലം 2 സ്പൂൺ തേനിൽ ചേർത്ത് ഇളം ചൂട് വെള്ളത്തിൽ ദിവസവും 2 നേരം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ആ സമയത്ത് അരിഭക്ഷണം ഒഴിവാക്കണം. പിന്നെ കൈകൾ വിണ്ടുകീറലുള്ളവർക്ക് വളരെ നല്ലൊരിതാണ് കരിഞ്ചീരക തൈലം. 1 ഗ്ലാസ് മുസമ്പി ജ്യൂസിൽ 2.5 മില്ലി കരിഞ്ചീരക തൈലം കലർത്തി ദിവസം 2 നേരം ഇത് കഴിക്കുക. പിന്നെ കോഴിയിറച്ചി, മുട്ട, വയതനങ്ങ എന്നിവ പോലുള്ള സാധനങ്ങളെല്ലാം ആ സമയത്ത് ഒഴിവാക്കുക. കരിഞ്ചീരകത്തിൽ നിന്നുണ്ടാകുന്ന ഓയിൻമെൻറ്റും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ വേണ്ടത് രക്തക്കുറവും വിളർച്ചയും. 1 കൊളുന്ത് പൊതീന ഇല വെള്ളത്തിൽ തിളപ്പിച്ച് 1 കപ്പ് ജ്യൂസ് എടുത്ത് 2.5 മില്ലി കരിഞ്ചീരക തൈലം ചേർത്ത് കാലത്തും വൈകുന്നേരവും കഴിക്കുക. തൈര് സ്ഥിരമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും. 1 ദിവസം ഇത് നിങ്ങൾക്ക് തുടർച്ചയായി ചെയ്യാം. പിന്നെ നമ്മൾ സ്ത്രീകൾക്ക് വരുന്ന കുറച്ച് അസുഖങ്ങളാണ് വെള്ളപോക്ക്, പിന്നെ രക്തസ്രാവം, പിന്നെ ആർത്തവത്തോടനുബന്ധിച്ചുള്ള വയറുവേദന. ഇതിന് വേണ്ടിയിട്ട് സ്ത്രീകൾ ഇത് 2 ഗ്ലാസ് വെള്ളത്തിൽ പൊതീനയിലിട്ട് തിളപ്പിച്ചെടുത്ത ശേഷം 2.5 മില്ലി കരിഞ്ചീരക തൈലം ചേർത്ത് രാവിലെ വെറും വയറ്റിലും രാത്രി ഉറങ്ങാൻ നേരവും കഴിക്കുക. 40 ദിവസം ഇത് നമ്മൾ ചെയ്താൽ നമുക്ക് വളരെ എഫക്റ്റീവാണ് എന്നാണ് പറയുന്നത്. വെള്ളപോക്കിനൊക്കെ വളരെ എഫക്റ്റീവാണ്. ആ സമയത്ത് അച്ചാറ്, വയതിനങ്ങ, മുട്ട, മാംസം എന്നുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. പിന്നെ കണ്ണ് സംബന്ധമായ രോഗങ്ങൾക്ക് ഇത് വളരെ നല്ലതാണ്. കണ്ണ് ചുവപ്പ്, കണ്ണ് തിമിരം, കണ്ണിൽ നിന്നെല്ലിപ്പം വെള്ളം ചാടുക, ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1 കപ്പ് ക്യാരറ്റ് ജ്യൂസിൽ 2.5 മില്ലി കരിഞ്ചീരക എണ്ണ കലർത്തി ദിവസവും 2 നേരം കഴിക്കുക. രാവിലെ വെറും വയറ്റിലും രാത്രി ഭക്ഷണത്തിന് ശേഷവും ഈ ചികിത്സ 40 ദിവസം തുടർന്നാൽ വളരെ എഫക്റ്റീവായിരിക്കും. പിന്നെ അച്ചാറ്, വയതിനങ്ങ, മുട്ട, മത്സ്യം എന്നിവ ഭക്ഷണത്തിൽ നിന്നും ഒഴിവാക്കണം. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന കുറച്ച് അസുഖങ്ങൾക്ക് എങ്ങനെയാണ് കരിഞ്ചീരകം ഉപയോഗിക്കേണ്ട വിധാണ് ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഒരുപാട് അസുഖങ്ങൾക്ക് കരിഞ്ചീരകം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും അസുഖത്തിന് എങ്ങനെയാണ് കരിഞ്ചീരകം ഉപയോഗിക്കേണ്ടത് എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞതിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം. അപ്പോൾ അതിന് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും എങ്ങനെയാണ് കരിഞ്ചീരകം ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്നും പറയുന്നത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.